الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة فما بكت عليهم السماء والأرض. صدق الله صدق الله مولانا الذي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. هل تبكي السماء والأرض؟ فقال رسولنا وحبيبنا مصطفى محمد صلى الله عليه وسلم إذا مات العبد الصالح تبكي السماء والأرض كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا وافر اللاسين كلي وافرا جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي لا شددي مشيدي سددي علودي بلا عددي كن آخذا بيدي خرج معين الدين كن آخذا بيدي خرج معين الدين كن آخذا بيدي خرج معين الدين لخمسة نطفي بها حرم وباء الهاتما
المصطفى والمرتضى وابناهما والفاطمة. يا نور اللي നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗലത വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു വള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗലത വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു മലരിനെ മണമായിരുന്നെങ്കിൽ മദീനത കാറ്റിലായി മാത്രം ലയിച്ചേനെ. അമ്പിനി തോൽക്കും അഴകിൽ വിരിഞ്ഞോറ് അമ്പവൻ ഗംഭീര രാജാനബിയോർ. വാഴുമാപ്പാവന തീരത്തും നണയാ ഉള്ളം കൊതിച്ചു പോയി. എന്റെ ഹൃദയം തുടിച്ചു പോയി. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗലത വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു വൃക്ഷത്തിൻ തണലായിരുന്നെങ്കിൽ റോളക്കേ തണലായി നിത്യം വസിച്ചേനെ. ഞാനൊരു പുഴയായിരുന്നെങ്കിൽ മദീനതൻ ചോട്ടില എന്നും ഒലിച്ചേനെ. ഞാനൊരു കത്തും വിളക്കായിരുന്നെങ്കിൽ റോളതൻ പ്രഭയിൽ എന്നും ജ്വലിച്ചേനെ. അമ്പിനി തോൽക്കും അഴകിൽ വിരിഞ്ഞോർ അമ്പവൻ ഗംഭീര രാജാനബിയോർ. വാഴുമാപ്പാവന തീരത്തും നണയാ ഉള്ളം കൊതിച്ചു പോയി. എന്റെ ഹൃദയം തുടിച്ചു പോയി. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം മുതിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗലത വീട്ടിലായി മാത്രം പറന്നേനെ. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ബഹുമാനിനായ മഹല്ല ഖത്തീബ് ബാപ്പി ഉസ്താദ് അവർക്ക് ഈ മനോഹര വേദിയുടെ കാരണക്കാരും വർഷങ്ങളായി നമ്മുടെ ഈ മഹല്ലിന് പരിപാലന സമിതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ സായി, സെക്രട്ടറി അസറഫ് ഹാജി, സംഘാടക സമിതിയിലെ മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാരെ, വളരെ നേരത്തെ തന്നെ ഈ മഹനീയമായ സദസ്സിനെ ജനനിബിഡമാക്കിയ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ, ഉമ്മഭംഗന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിച്ഛിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി നാം ഒക്കെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരുമിച്ച് കൂടൽ ഒരു പരിഹാരം തരുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ സർവ പാപക്കറകളും കഴുകി വെടുപ്പാക്കി വെളുപ്പാക്കി വൃത്തിയാക്കി പ്രകാശമുള്ള ഹൃദയത്തോടെ അവസാന വസ്ത്രവും അവസാന വാഹനവും സ്വീകരിച്ച് അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് യാത്ര തിരിക്കാൻ സർവാധിനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മന്മറഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ പേരുടെയും ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹലിൽ നിന്ന് ഇന്ന് മരണപ്പെട്ടുപോയ കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന സഹോദരന്റെ പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തെ ആക്കി കൊടുക്കുമാറാകട്ടെ. ആ വിയോഗത്താൽ വേദനയോടെ കഴിയുന്ന ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സഹനശേഷിയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ഈ ഒരുമിച്ച് കൂടലിന്റെ വറക്കത്ത് കൊണ്ട് പൂർണ്ണമായ കാവലും ശിഫാവും സാധുക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിന്റെ വഴിയിൽ വിരൽത്തുമ്പ് പിടിച്ച് ഉപദേശ നിർദ്ദേശം തന്നുകൊണ്ട് നന്മയുടെ വരവരച്ച് ആ വഴിയിലൂടെ ആ വരയിലൂടെ നമ്മെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോയ വിജയത്തിലേക്ക് നാം എത്താൻ വേണ്ടി മനസ്സൊരുക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ നന്മകളും അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ഗുരുത്വം നമുക്ക് നൽകട്ടെ. അറിവിന്റെ വഴിയിൽ സഹായികളായി നമ്മോടൊപ്പം നിന്നവർ, നമ്മുടെ മുമ്പിൽ നിന്നവർ, നമ്മുടെ പിമ്പിൽ നിന്നവർ എല്ലാവർക്കും അല്ലാഹു ഈ മജ്ലിസിന്റെ പുണ്യം കൊടുക്കട്ടെ. ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ, ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ആരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളാണ് ഈ പരിപാടിയുടെ നടത്തിപ്പിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്കെല്ലാം അല്ലാഹു അറശിന്റെ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മതികയ അർഹമർ റഹീമി. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാന വസ്ത്രവും അവസാന വാഹനവും എന്ന ഒരു മനോഹരമായ വിഷയമാണ് ഇന്നും നാളെയുമായി തുടർ വിഷയങ്ങളായി നിങ്ങളോട് ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നലെ ചാവക്കാട് മണത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശബ്ദം ശ്രവിക്കുന്ന ഏകദേശമുള്ള ജനങ്ങളെല്ലാം ഇന്ത്യയുടെ സുൽത്താൻ എന്ന ഖ്വാജാ മുഈനുദ്ദീൻ ജിസ്സിയുള്ള ജമീലി ഖദീസല്ലാഹു സർറഫുൽ അസീസ് തങ്ങളുടെ മനോഹരമായ ചരിത്രം ശ്രദ്ധിക്കുവാനും അവിടത്തേക്ക് ഫാത്തിഹോദി ദുആ എന്നപ്പോൾ ആ ദുആയിൽ പങ്കുകൊള്ളുവാനും സൂചികുത്താനിടമില്ലാതെ മണത്തലയുടെ പ്രവിശാലമായ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ സുന്ദരവേദിയിൽ ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നു, ആ നിങ്ങൾ തന്നെയാണ് ഇന്നും ഇവിടെ വന്നിരിക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ ഒരു തുടർ വിഷയം പോലെ ഇന്ന് മറ്റൊരു വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അവസാന വസ്ത്രവും അവസാന വാഹനവും. എല്ലാ ദിവസവും നേരിട്ട് കാണുന്നത് കൊണ്ടും എവിടെ ഇരിക്കും ഈ ഭാഗത്ത് കുറെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല, കോട്ടയം അയ്യപ്പാസ് പോലെ. വെളിയിൽ നിന്ന് നോക്കിയാൽ ചെറിയ കട, പക്ഷെ അകത്ത് അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടും കൂടി ഈ ഇടതു ഭാഗത്ത് ധാരാളം സൗകര്യമുണ്ട്. നല്ലതുപോലെ സ്റ്റേജ് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേജ് പിന്നെ നിങ്ങൾ ഇന്ന് എവിടെ ഇരുന്നാലും കാണും. ആ രീതിയിൽ നല്ല രീതിയിൽ അവർ ഉയർത്തിയിട്ടുണ്ട് ക്യാമറ. അവരൊരുപാട് സൗകര്യങ്ങൾ വീണ്ടും ബെഞ്ചൊക്കെ പിടിച്ച് ഡെസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇടതു ഭാഗത്ത് വന്നിരുന്നു ദയവ് ചെയ്ത് ആ കബറിന്റെ ഭാഗത്ത് നിൽക്കാതെ ആ വഴിയിൽ നിൽക്കാതെ, ഒരു ഇടുങ്ങിയ വഴിയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് സൗകര്യപൂർവ്വം ഇഷ്ടംപോലെ സ്ഥലം ഈ പിന്നെ പള്ളിപ്പറമ്പിൽ എത്രത്തോളം സ്ഥലമുണ്ട് എന്നത് ഇതിനകത്ത് കയറുമ്പോഴേ നമുക്കറിയാൻ പറ്റും. പലപ്പോഴും ഞാൻ ഇതുവഴി പോയിട്ടുണ്ട്, എങ്കിലും ഇത്ര വിശാലമായ സ്ഥലം ഇവിടെ ഉണ്ടത് ഞാൻ എപ്പോഴാണ് കണ്ടത്. ഇവിടെ ഇരുന്ന് ഉസ്താദുമാര് പോലും ആദ്യമേ സ്റ്റേജിൽ കയറി വന്നപ്പോൾ ഇത്രയും നോക്കിയിട്ട് പറഞ്ഞു, വെറുതെ ഇത്രയും കസേരയും പറക്കിയിട്ട് ആരും വരത്തുമില്ല, ഇയാളിപ്പോ എന്റെ പാട്ടുമായിട്ടൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ സൗകര്യം പോലെ ഇത്രയും ആള് 5 മിനിറ്റിനകത്ത് നിറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഗുരുനാഥന്മാരുടെ ഗുരുത്വം കൊണ്ട് നമുക്ക് തരുന്നൊരു വലിയ പ്രത്യേകതയാണ്. അല്ലാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഈ ഇടതുഭാഗത്തുള്ള വിശാലമായ സൗകര്യത്തിലേക്ക് എല്ലാ സഹോദരങ്ങളും, കാരണം ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്,
ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നമുക്ക് വളരെ നേരത്തെ തന്നെ പ്രസംഗം തുടങ്ങണം. ചാവക്കാട് മേഖലകളിൽ പ്രത്യേകിച്ച് ഒരു ഒരു 8 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അധികമായി പോയാൽ ഒരു 8:30ക്കെങ്കിലും തുടങ്ങുന്ന രീതിയിലാണെങ്കിലേ വിശാലമായ റാഹത്തായ രീതിയിൽ നമുക്ക് പറഞ്ഞു പിരിയാൻ പറ്റുള്ളൂ. നേരെ വൈകി എങ്കിൽ പോലും എല്ലാവരും അതൊരു ശീലമാക്കി വെച്ചിരിക്കുന്നു 9:30, 10 മണി എന്നതൊക്കെ. അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. എല്ലാവരും വളരെ വേഗം തന്നെ ആ ഒഴിവായ ഭാഗത്തേക്ക് വന്നിരിക്കണം. പ്രസംഗത്തിനിടയിൽ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയില്ല എന്ന് സംഘാടകരെ ഓർമ്മപ്പെടുത്തണം. അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലാതെ പിന്നെ മറ്റ് തുണ്ടുകളൊന്നും ദയവ് ചെയ്ത് ഈ പ്രസംഗത്തിനിടയിൽ കൊണ്ട് തരരുത്. അതിലുപരി ഒരു സന്തോഷം കൂടി നിങ്ങളെ ആദ്യമേ അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് മണിക്കൂറുകളോളമുള്ള ഒരു പിരിവ് ഇവിടെ വേണ്ട എന്ന് ആദ്യമേ തന്നെ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ട സെക്രട്ടറി അഷ്റഫ് ഗാജിയെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പിന്നെ നമ്മുടെ മഹല്ല് ഈ പരിപാടി വെക്കുമ്പോൾ അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മഹലിലേക്ക് തന്നെ ലാസ്റ്റ് ചെന്ന് ചേരുന്ന രീതിയിൽ ഒരു ബക്കറ്റ് കളക്ഷനും അവസാനം നിർത്താൻ നേരത്തെ ഒരു 2 മിനിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പൊരുത്തമുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സ്വതത്ത, അതൊരു സന്തോഷത്തോടുകൂടി 100, 200, 500 ആയി പലരെ നേരത്തെ ദുആ ചെയ്യാൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പിരിവിന്റെ മജ്‌ലിസായിട്ട് ഇതിനെ ഉസ്താദ് മനസ്സിലാക്കേണ്ട. ജനങ്ങളും ആ രീതിയിലല്ല വന്നിരിക്കുന്നത്, ഞങ്ങൾക്കും അതല്ല ആഗ്രഹം. 2 ദിവസത്തെ ഒരു അത് കേൾക്കണമെന്ന അതിയായ ആഗ്രഹം. ഒരു ദിവസം മാത്രം ആദ്യം ഒന്ന് കൊടുത്ത് ഒടിയാൻ നോക്കിയപ്പോ ഒരുപാട് നിർബന്ധിച്ച് എന്റെ പ്രിയ സഹോദരൻ ഹാരിസിന്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ പറയണം, നീ ഉസ്താദിനോട് ഇങ്ങനെ പറയണം, നീ ഉസ്താദിനോട് അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് അവസാനം 2 ദിവസം അനുകൂലമാക്കി എടുക്കുകയും ആ മനോഹരമായ 2 ദിവസത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ സദസ്സൊരുക്കിയ സംഘാടകർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ കസേര ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരാൾ പോലും നിൽക്കരുത്. കസേര കഴിഞ്ഞാൽ ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏറ്റവും പുറകിൽ നല്ല സൗകര്യമുണ്ട്, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാത്തതാണ്. വാലന്റിയേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവിടെ നിൽക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും വാതകം വരുന്നവർ മാത്രമേ നല്ല ശബ്ദത്തിൽ സലാത്തിയുള്ളൂ. 2-3 ദിവസം അത് നിന്ന് പോയാൽ പിന്നെ സലാത്തങ്ങൾ നിന്ന് പോകരുത്. അത് ലോകത്ത് എവിടെ പോയാലും ആരുടെ മുന്നിൽ പോയാലും നമ്മുടെ മനസ്സിൽ നല്ല ആവേശത്തോടു കൂടി വരാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ജീവിതത്തിൽ വന്നുപോയവർക്കെല്ലാം മനസ്സുകൊണ്ട് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു വലിയ സമ്മാനം നമ്മുടെ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്ന, അത് സ്വീകരിച്ചുകൊണ്ട് ആ മുഖത്ത് വല്ലാത്ത സന്തോഷം പ്രകടമാകുന്ന ഒരു സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഒരു വലിയ ആർത്തിയാണ്. പ്രവാചക പ്രേമത്തിന്റെ കഥകൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇടകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനം കൊടുക്കുവാനായി ഒരു പ്രാവിന്റെ കൂടിന്റെ മുകൾ ഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു പ്രാവിൻ കുഞ്ഞിനെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുകൊടുത്തു എന്ന് ഒരു പിഞ്ചുപാലന്റെ മനോഹരമായ കഥ. ആ പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ പ്രിയപ്പെട്ട കുഞ്ഞാഗ്രഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സമ്മാനം കൊടുക്കുക. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലേക്ക് ഏറ്റവും വലിയ റാഹത്ത് തോന്നിക്കുന്ന, ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുക്കുക കൊടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം സഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. പുന്നാര നബി തങ്ങളുടെ പുഞ്ചിരിയും ആമുഖത്തെ ഭൂമുഖത്തെ പ്രകാശവുമെല്ലാം അത്രത്തോളം പ്രിയപ്പെട്ട സഹാബത്തിന്റെ വല്ലാത്ത ആവേശവും ആനന്ദവുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിലപിടിപ്പുള്ള സമ്മാനവുമായി ഉഖൈദർ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അധികാരമുള്ള, പണവും പവറുമുള്ള, പ്രാപ്തിയുള്ള ഉഖൈദർ രാജാവ് ഒരു വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഉഖൈദർ രാജാവ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ,
അവിടെ നിന്ന് സ്വീകരിക്കണം. ഒരുപാട് കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച, ഒരുപാട് കാലം കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട, അങ്ങയ്ക്ക് തരണമെന്ന് മനസ്സുകൊണ്ട് കൊതിച്ചു വന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ഒരു വസ്ത്രവുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുത്ത റസൂലെ അങ്ങ് ഇത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അങ്ങ് ഇത് സ്വീകരിച്ചിട്ട് വിലപിടിപ്പുള്ളതായതുകൊണ്ട്, കൂടിയ വസ്ത്രമായതുകൊണ്ട് അങ്ങൊരിക്കലും ഇത് ഒഴിവാക്കരുത് റസൂലെ. അങ്ങനെ നിങ്ങൾ അങ്ങയുടെ ശരീരത്തിലേക്ക് ധരിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരണം. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ ഉഖൈദർ രാജാവിന്റെ മനസ്സിന്റെ ആഗ്രഹത്തിന് വിലങ്ങ് തടിയാകാതിരിക്കാൻ ഉഖൈദർ രാജാവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ ആ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടുകൂടി കൊണ്ടുവന്നതല്ലേ ആ മനസ്സിന് സങ്കടമാകണ്ട എന്ന് കരുതി ഉഖൈദർ രാജാവിന്റെ കയ്യിൽ നിന്ന് ആ വസ്ത്രം അല്ലാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങുകയാണ്. അകത്തേക്ക് കടന്നുപോയ മുത്ത റസൂൽ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ രാജാവ് കൊണ്ടുവന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം തന്റെ ശരീരത്തിലേക്ക് അണിഞ്ഞുകൊണ്ട് ആ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു പോയപ്പോ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പുരട്ടാതെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹു കൊടുത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരുന്ന് പുരട്ടാതെ, ഒരു മോഡൽ വസ്ത്രം ധരിക്കാതെ, ഒരു ഭംഗിയുടെ വാക്കുകളും ആനന്ദങ്ങളും കടന്നു വരാതെ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ പ്രതീകമായി മാറിപ്പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രം കൂടി ധരിച്ചു കൊണ്ടുവന്നപ്പോ ആ പ്രകാശത്തിന്റെ പ്രോജന പ്രഭ കണ്ടിട്ട് സഹാബികൾ കൽപ്പുരം തോന്നുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ കൗതുകത്തോടെ മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോ ആ സഹാബികൾക്കിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, അവിടുന്ന് ധരിച്ചു കൊണ്ടുവന്ന ഈ മനോഹരമായ വസ്ത്രം അവിടുന്ന് എനിക്ക് തരുവോ നബിയെ എന്നൊരു ചോദ്യമായിരുന്നു. സഹാബികളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. എന്ത് ചോദിച്ചാലും അള്ളാഹുവിന്റെ റസൂല് കൊടുക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇരുന്നാലും ആരെന്തുകൊണ്ട് കൊടുത്താലും മുമ്പിലിരിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ റസൂലെ അത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കും. ഈ സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോ സഹാബികളൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവരും ആ പ്രിയപ്പെട്ട സഹാബിയെ കുറ്റപ്പെടുത്തി. എന്തിനാണ് ചോദിച്ചത്? എന്ത് ചോദിച്ചാലും നബി തരുമെന്നറിയില്ലേ? വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത റസൂല് ഇന്ന് ആദ്യമായി ഇങ്ങനെ മനോഹരമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ എന്തിനാണ് ചോദിച്ചത്? ഞങ്ങളൊക്കെ അത് മുത്ത റസൂൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചുപോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികളിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ത്തേക്ക് കടന്നുപോയി അഴിച്ചിരുന്ന ആ ധരിച്ചിരുന്ന മനോഹരമായ ഉഖൈദർ രാജാവ് കൊടുത്ത മനോഹരമായ വസ്ത്രം അടിച്ചെടുക്കുകയാണ്. ആ വസ്ത്രം കൊണ്ടുവന്ന് ഈ ചോദിച്ച സഹാബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സഹാബിക്ക് മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമാണ്. ആ വസ്ത്രത്തിലേക്ക് കരഞ്ഞുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ആ മനോഹരമായ വസ്ത്രത്തിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് ആ സഹാബി സരസിലേക്ക് വന്നിരിക്കുമ്പോ കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, നീ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു, ഒരിക്കലും നീ അത് ചെയ്യരുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആഗ്രഹത്തോടെ നിർബന്ധിച്ചുകൊണ്ട് ധരിക്കാൻ കൊടുത്ത വസ്ത്രമായിരുന്നില്ലേ, എന്തിനാണ് നീ അത് മടക്കി ചോദിച്ചത്? ഒരിക്കലും നീ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബി ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. വേദനയോടെ, വിതുമ്പലോടെ, നിങ്ങളോടെ ആ പ്രിയപ്പെട്ട സഹാബി പൊട്ടിക്കരയുമ്പോ കൂടെ ഇരിക്കുന്നവർ പറയുന്നു, നീ എന്തിനാണ് കരയുന്നത്? ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണോ? ആ വസ്ത്രം വാങ്ങിയത് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹാബി പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നാളെ മദീനയുടെ ഹദറത്തിലേക്ക് നിങ്ങളുടെ സമക്ഷത്തിലേക്ക് വിലപിടിപ്പുള്ള ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ നടന്നു വരാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഈ വസ്ത്രം റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നാളെ നിങ്ങൾക്ക് മുന്നിലൂടെ എന്റെ റസൂലിന്റെ വസ്ത്രമാണെന്ന് പറഞ്ഞു ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ടല്ല ഈ വിലപിടിപ്പുള്ള വസ്ത്രം ഞാൻ വാങ്ങിയതെന്നല്ലാതെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. സഹാബികൾ പറയുന്നു, പിന്നെ എന്തിനാണ് നീ വാങ്ങിയത്? പിന്നെ ആ വസ്ത്രം നീ എന്തിനാ വാങ്ങിയത്? ആ കൂട്ടുകാരൻ പറയുന്ന സഹാബത്തെ, ഈ ലോകത്തിരുന്ന കാബിദുൽ അർവാഹ് മലക്കുസറായി അലൈഹിസ്സലാത്തു വസലാം എന്ന് റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ. എല്ലാ
മനുഷ്യരും തകർന്നു പോകുന്ന എല്ലാ മനുഷ്യരും തളർന്നു പോകുന്ന ലോകത്തെ പ്രാഹങ്കാരത്തോടെ അന്നയോടെ അധികാരത്തോടെ ജീവിച്ചിരുന്നവരാകട്ടെ അവസാന വര ഹസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭയാനകരമായ ദോഷത്തിന് മുന്നിൽ പിടഞ്ഞു വീണുകൊണ്ട് ആത്മാവ് ഓടിയെടുത്തുകൊണ്ടു പോകുന്ന ദിവസമുണ്ടല്ലോ അന്നെന്റെ ബന്ധുക്കൾ എന്നെ കുളിപ്പിക്കുമ്പോ എന്റെ ബന്ധുക്കൾ എന്നെ മറപാടാൻ വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുമ്പോ എന്നെ പൊതിയാൻ വേണ്ടിയിട്ട് മൂന്ന് വസ്ത്രങ്ങൾ കൊണ്ടുവരുമല്ലോ ആ വിലപിടിപ്പുള്ള മൂന്ന് വസ്ത്രങ്ങൾ എന്റെ മയ്യത്ത് പൊതിയുമ്പോ അതിൽ നിന്നൊരു വസ്ത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു വസ്ത്രത്തിന് പകരം എന്റെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന കുറെ സമയമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന ഈ മനോഹരമായ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം എന്റെ ശരീരത്തിലേക്ക് മയ്യത്തിന് പൊതിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ വസ്ത്രം കൊണ്ട് എന്നെ മയ്യത്ത് പൊരിഞ്ഞാൽ എന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവച്ചാൽ മണ്ണറയുടെ മണ്ണറക്കുടിയുടെ ഉള്ളറയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ ഒരിക്കലും നരകത്തിന്റെ കനൽക്കെട്ടകൾ വന്നിട്ട് എന്റെ ശരീരത്തെ ഉപദ്രവിക്കില്ല എന്നിന് കുറപ്പാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് എന്റെ ശരീരത്തെ പുഴുക്കൾ തിന്നില്ല എന്റെ ശരീരത്തെ ചിതറെടുക്കില്ല എന്തുകൊണ്ടെന്നാൽ അല്ലാതെ റസൂലിന്റെ പുണ്യ ശരീരത്തിലേക്ക് കുറെ സമയം ധരിച്ചിരുന്ന മനോഹരമായ ബറക്കത്തുള്ള ആയുസത്തിലുള്ള വസ്ത്രം ഞാൻ എന്റെ ശരീരത്തിലേക്ക് ധരിച്ചു പോയതുകൊണ്ട് കബറുന്നതൊക്കെ പെരുമാപ്പിളയെ പോലെ സന്തോഷത്തോടെ ലോകാവസാനം വരെ കഴിയാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ലാണ്ട് റസൂൾ ധരിച്ച വസ്ത്രങ്ങളാണ് വാങ്ങിയത് എന്റെ ജീവിതത്തിന്റെ അവസാന വസ്ത്രമായിട്ടത് കൊണ്ടുവരാ എന്റെ ജീവിതത്തിന് ഇന്ന് അവസാനമായിട്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രമില്ലേ അല്ലാണ്ട് റസൂൾ ധരിച്ച വസ്ത്രമാകാ കൊതിച്ചു പോയത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനത് വാങ്ങിയതെന്ന് പറഞ്ഞു പോയെങ്കിൽ പുണ്യോർക്കുളത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എന്റെ പ്രിയപ്പെട്ട മോമിനാത്തുകളെ കല്യാണത്തിന് പോകുമ്പോ ധരിക്കാറുള്ള വസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബൂദാബിയിലേക്ക് ദുബായിലേക്ക് മസ്കത്തിലേക്ക് ഖത്തറിലേക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ ആ വസ്ത്രം ധരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ അങ്ങനെ നൂറുകണക്കാറ് വസ്ത്രങ്ങളെ കുറിച്ച് കണക്കുകൂട്ടി ചിന്തിച്ചുകൊണ്ട് ഇന്ന് വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ധരിക്കോ ഓരോ മോഡൽ വസ്ത്രങ്ങളെ മാറ്റി വെച്ചതോ എന്റെ പ്രിയപ്പെട്ട പുണ്യോർ കുളത്ത് വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ ഞാനിന്ന് വേദനയോടുകൂടി ചോദിക്കട്ടെ നാളിതുവരെ നിങ്ങൾ നിങ്ങളുടെ അവസാന വസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹുവേ എന്റെ മനോഹരമായ വസ്ത്രം അങ്ങോട്ട് ഒഴിച്ചു മാറ്റുമ്പോ വിലപിടിപ്പുള്ള ചുരിദാറുകൾ വെട്ടി മാറ്റുമ്പോ വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോ സാധവാകുമെന്ന് പുണ്യോർ കുളത്ത് മനോഹരമായ സ്വരൂപത്തിന്റെ വേദിയിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഞാൻ ധരിച്ചിരിക്കുന്ന കുപ്പായം അങ്ങോട്ട് മാറ്റുമ്പോ ഇന്ന വസ്ത്രം അങ്ങോട്ട് മാറ്റുമ്പോ അവസാനമല്ല പച്ചമണ്ണിന്റെ ഉള്ളറയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ പുതിയാനുള്ള വസ്ത്രത്തെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നാളിലൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിവിശീയമായ ദുനിയാവിന്റെ പിശാലിന്റെ മോഹവലയത്തിന്റെ ഉള്ളറയിലേക്ക് നീങ്ങി പോയി ഹറാമിയത്തുകളെ കൂത്തരങ്ങുകൾ വീട്ടിന്റെ കത്ത് അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ മലബാറിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇന്നും നാളെയുമായി നിന്റെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരാൻ പോകുന്നതെന്താ അവസാനമായി നിന്നെ പൊറിയാൻ പോകുന്ന വസ്ത്രത്തെ കുറിച്ചാ അവസാനമായി നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന വാഹനത്തെ കുറിച്ചാ ഈ പ്രിയപ്പെട്ട സഹാബി പറയുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന ആ വസ്ത്രം എന്റെ മയ്യത്ത് പൊതിയുന്ന തുണിയാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ കബറിന്റെ കത്ത് എനിക്ക് വല്ലാത്ത സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞു കാർപ്പോണങ്ങളുടെ അടുത്ത് വിരിച്ചെടുത്ത കുറെ ആൾക്കാർ കൂടി അവിടെ നിറഞ്ഞെങ്കിൽ മാത്രം ഏറ്റവും പുറകില് കുറെ കസല സൈഡിൽ അത് സദസ് കാണാൻ കഴിയാത്തൊന്നും അങ്ങനെ ഇട്ടിരിക്കാൻ തോന്നുന്നു അത് അവിടെ നിന്ന് എടുത്താൽ ഇത് ഈ സദസ് പുറത്തിട്ട് നമുക്ക് ഞെരുക്കി ഇടാം കസേര അത് അവിടെ നിന്ന് എടുത്താൽ ഇതിന്റെ പുറകിൽ സൗകര്യപ്പെടുത്താൻ സാധിക്കും ബാന്ധേഴ്സ് ഒന്ന് ചെന്നിട്ട് ഈ ഭാഗത്തിരിക്കുന്നവർ ഈ ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഉയർത്തി കാണിച്ച് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങൾ ചെന്നിരിക്കാം ഒരു പത്തിരുപത് പേർക്ക് ഇതിന്റെ അകത്ത് നല്ലതുപോലെ കടന്നിരിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ചെയ്യില്ല സന്തോഷമായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കും അവിടെ ടാർപ്പിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഞാനിപ്പോ വിളിച്ചിരുത്തി തരാം കുഞ്ഞുമക്കളെ നമുക്ക് ടാർപ്പിട്ടാൽ ഇവിടെ ഇരുത്താം മുതിർന്നവർക്ക് ഈ കസേര വന്നിരിക്കാം കുഞ്ഞുമക്കൾ ഇപ്പൊ ഇയാൾ വന്ന് നമുക്ക് പണിയേരാൻ തുടങ്ങിയിട്ടുണ്ട് ഇയാൾ എവിടെ പോലും നമുക്ക് അവസ്ഥ പണി ഒരിക്കലും വിഷമിക്കില്ല കുഞ്ഞുമക്കൾ അങ്ങനെ ഇരുന്നത് കൊണ്ടൊരു വിഷമവുമില്ല ഉറങ്ങി പറയും വീഴത്തുമില്ല നിരത്താവുമ്പോ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യാം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞു തരാൻ പറ്റുകയും ചെയ്യും
നമ്മുടെ കമലാസൂര്യ ക്യാമറ തട്ടിട്ടുള്ളത് ടാർപ്പൊക്കെ വിരിക്കണ വെള്ളം അത് മൈക്ക് സെറ്റാറ ടാർപ്പായിരുന്നു ചെല്ലു ചെല്ലു എല്ലാരും ചെല്ലു മയ്യത്ത് പൊതിയാൻ തുടങ്ങിയ പിന്നെ നമുക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് അതിന് മുമ്പ് ഈ ഭാഗത്തോട്ട് പൊട്ടാശ്രോളജി എല്ലാരും വിളിച്ചോളി ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ആ ഭാഗത്തിരുന്ന് അപ്പൊ ആദ്യ ദിവസം എല്ലാരും നിർബന്ധമായിട്ടുള്ള സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് അവര് വന്നോളൂ ആട് ചേരിച്ച് അങ്ങോട്ട് പറഞ്ഞു.